നഗരങ്ങളിൽ മാത്രം ലഭ്യമായ പല സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ലഭ്യമാണ്. അതിനൊരു കാരണം സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളാണ്. നവംബർ 2018 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം തിരുവനന്തപുരത്ത് അക്ഷയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കുടുംബത്തിലെ ഒരാളെ കമ്പ്യൂട്ടർ സാക്ഷരനാക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിൽ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അന്ന് ആരംഭിച്ചപ്പോൾ ഒട്ടേറെ വ്യാകുലതകളും ആശങ്കകളും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും ആശങ്കകൾക്കപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിന് സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഞങ്ങളോട് യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷകരമായ ഒന്ന്, അന്നുണ്ടായിരുന്ന IT മിഷൻ ഡയറക്ടർ, IT മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇതിൻ്റെ പ്രവർത്തനം വിലയിരുത്തുകയും ആളുകൾക്ക് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ സന്നദ്ധമാക്കുന്നതിനും ഞങ്ങളോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. മലപ്പുറം ജില്ല സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷര ജില്ലയായി പ്രഖ്യാപിച്ചതിനു ശേഷം 2005 7 ജില്ലകളിലും 2007 മറ്റ് 6 ജില്ലകളിലും അക്ഷയ പദ്ധതി വ്യാപിപ്പിച്ചു. അക്ഷയ സെന്ററുകളുടെ ലൊക്കേഷൻ തീരുമാനിക്കാനായി IT മിഷനും ടൌൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് കേരളത്തിലെമ്പാടും സർവേ നടത്തുകയും വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള മെമ്പർമാരും അതേപോലെ ചീഫ് കോർഡിനേറ്ററായ ജില്ലാ കലക്ടറും ജില്ലാ പ്രോജക്ട് ഓഫീസർ അക്ഷയ സെക്രട്ടറിയും ഇതുവരെല്ലാം ഈ 3-4 തലങ്ങളിൽ ഇതിൻ്റെ വളരെയധികം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കാരണം കൊണ്ട് തന്നെ മറ്റു കുറ്റമറ്റ രീതിയിൽ തന്നെ അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കുന്നതിനും അതേപോലെ അവരുടെ സുതാര്യമായി തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും വേണ്ടി സാധിക്കുന്നത്. വിവിധ സേവനങ്ങൾ നൽകുന്ന ജനങ്ങളുടെ ആശ്രയ കേന്ദ്രങ്ങളായി ഇന്ന് അക്ഷയ മാറിയിരിക്കുന്നു. 2002 കേരളത്തിലെ ഒരു നൂതന വിപ്ലവാത്മകമായിട്ടുള്ള പരിപാടിയായിട്ടാണ് അക്ഷയ സെൻ്ററുകൾ മലപ്പുറത്ത് തുടങ്ങിയത്. ഈ സെൻ്ററുകളുടെ ഉദ്ദേശം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഒഴിവാക്കുക. കേരളത്തിൽ ഇന്ന് ഒരു ആകെയുള്ള കുടുംബങ്ങളിലെ ഒരു 10-15% മാത്രമാണ് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിലോ ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഭൂരിഭാഗം വരുന്ന 80-85% വരുന്ന ആളുകൾ അവരുടെ ഇൻ്റർനെറ്റ് ആവശ്യത്തിന് വേണ്ടി ഇപ്പോഴും അക്ഷയ സെൻ്ററുകളെ ആശ്രയിക്കുന്നുണ്ട്. കൂടുതൽ ഗവൺമെൻറ് സർവീസുകൾ ഇലക്ട്രോണിക്കലി എനേബിൾഡ് ആക്കി ഈ ജില്ലാ പോർട്ടലിൽ കൂടി കൊടുത്തു കഴിയുമ്പോൾ ആ സേവനങ്ങൾ ജനങ്ങളിൽ എത്തുകയും അതുപോലെ തന്നെ അക്ഷയ സംരംഭകരുടെ ബിസിനസ്സും അവരുടെ വരുമാനവും വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം. ഈ ലിറ്ററസിക്ക് ശേഷം അക്ഷയ വഴി ആരംഭിച്ച ആദ്യത്തെ സേവനമാണ് ഇ-പേ. അക്ഷയ പ്രോജക്റ്റും ഇന്റൽ കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ഇ-ലേണിംഗ്. സ്കൂൾ കുട്ടികൾക്ക് സാമൂഹ്യ അധിഷ്ഠിത പ്രോജക്റ്റുകൾ, കമ്പ്യൂട്ടർ പ്രയോഗ സാധ്യതകൾ ഉപയോഗിച്ച് തയ്യാറാക്കുവാൻ സഹായിക്കുന്ന കോഴ്സാണിത്. അക്ഷയ വഴി നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസാണ് റേഷൻ കാർഡ് സർവീസ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവിധ സർവീസുകൾ ഇന്ന് അക്ഷയ വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചു വരുന്നു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ഇ ഗ്രാൻസ് എന്ന ഈ പദ്ധതി 2011 മുതൽ അക്ഷയ വഴി നടപ്പിലാക്കി വരുന്നു. 2010 ഡിസംബർ മാസത്തിൽ ഇവിടെ ഇ ഡിസ്ട്രിക്ട് പദ്ധതി ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ 180 അക്ഷയ സെൻ്ററുകൾ നമ്മൾ കോമൺ സർവീസ് സെൻ്ററുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇതുവഴി റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് 23 സർട്ടിഫിക്കറ്റുകളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും അത് അപ്രൂവ് ചെയ്ത അപേക്ഷകൾ അവിടെ കൊടുക്കുവാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ സക്സസ്സിൽ അക്ഷയ കേന്ദ്രങ്ങൾ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുകയുണ്ടായി. എല്ലാ സംസ്ഥാനത്ത് നടത്തുവരുന്ന ഈ ഡിസ്ട്രിക്ട് പ്രോജക്റ്റിലെ ഏറ്റവും ഒരു നല്ല പ്രോജക്റ്റ് കണ്ണൂർ ജില്ലയിലെ നടത്തുന്നതായിട്ടാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനുള്ള ഒരു CSI നിഹിലൻ്റ് അവാർഡ് എന്ന് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
അക്ഷയായ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ച മറ്റൊരു പ്രോജക്റ്റാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ. 2012 40 ദിവസങ്ങൾ കൊണ്ട് 35 ലക്ഷത്തോളം കുടുംബങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അക്ഷയ സംരംഭകരുടെ കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നു. 2012 ജൂലൈ മാസത്തിൽ ഈ മണൽ എന്നൊരു പദ്ധതി ഇവിടെ റിവർ സാൻഡ് കണ്ണൂർ ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് ന്യൂട്രലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് അപേക്ഷ സ്വീകരിക്കാനും ടോക്കൺ ഇഷ്യൂ ചെയ്യാനുമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് അക്ഷയ സെൻ്ററുകളാണ് ഐഡന്റിഫൈ ചെയ്തത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്കുള്ള ഷോപ്പുകളുടെ രജിസ്ട്രേഷൻ ഈ വർഷം അക്ഷയ വഴിയാണ് നടന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഈ സർവീസുകൾ സർക്കാർ അനുവദിച്ചുള്ള സർവീസുകളും അതുമായിട്ടല്ലാതെ തന്നെ ഒരു പൊതുജന സേവന കേന്ദ്രം എന്നുള്ള അർത്ഥത്തിൽ എന്ത് സർവീസിനും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സർവീസുകൾക്ക്, എന്ത് വിഷയങ്ങൾക്കും, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പോലും ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ ഇവിടെ ആൾക്കാർ അവരുടെ പരാതികളും അവരുടെ മറ്റു നിവേദനങ്ങളുമായി എത്താറുണ്ട്. ഇത് നമ്മൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, നമ്മുടെ സർവീസ് ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. വിവിധ കളക്ട്രേറ്റുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിലൊക്കെ ഇന്ന് അക്ഷയയുടെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി കൊല്ലം കളക്ടറേറ്റിലെ 2009 ഫെബ്രുവരി മാസത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു അക്ഷയ ഹെൽപ്പ് ഡെസ്ക് തുറക്കുകയുണ്ടായി. പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പ്രയോജനകരമായൊരു സംവിധാനമായിരുന്നു അത്. ഞാൻ ഒരു സീനിയർ സിറ്റിസനാണ്. ഞാൻ വെളിനാട്ടിലായിരുന്നു. അസുഖം ആയതിൻ്റെ പേരിൽ നാട്ടിൽ വരികയുണ്ടായി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ, മക്കളുടെ ID കാർഡ്, പാസ്പോർട്ട്, ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം, എവിടെയൊക്കെ പോകും, അങ്ങനെ വന്ന അപ്പോൾ ആണ് ഈ അക്ഷയയുടെ സഹായങ്ങൾ കിട്ടുമെന്നും അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും, പാസ്പോർട്ട്, ID കാർഡ്, ബാങ്ക് അക്കൗണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് തിരക്കി. വേണ്ടതുപോലെ റേഷൻ കാർഡ് പേര് കുറയ്ക്കുകയും സ്ഥലം മാറ്റി ശരിയാക്കി എടുക്കുകയും ചെയ്യുന്ന ഉപകാരങ്ങൾ കിട്ടി. 3000ത്തോളം കുടുംബങ്ങൾക്ക് ഒരു അക്ഷയ എന്ന രീതിയിൽ 2000ത്തിലധികം അക്ഷയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. 8000ത്തിലധികം പേർക്ക് ഇന്ന് അക്ഷയ നേരിട്ട് തൊഴിൽ നൽകുന്നു എന്നത് അക്ഷയയുടെ സാമൂഹ്യ പ്രസക്തി സൂചിപ്പിക്കുന്നു. പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടൽ, ഒരു ഫീസ് അടക്കൽ, അതുപോലെ തന്നെ മറ്റു ഗവൺമെൻറ്റിൽ നിന്ന് പെറ്റീഷനും കൊടുത്ത് കാത്തിരുന്നാൽ കിട്ടാത്ത സർവീസുകളൊക്കെ സ്വന്തം ഗ്രാമത്തിലെ സമീപത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം കിട്ടുന്ന സ്ഥിതി വരിക. മാത്രമല്ല, കേരളത്തിൻ്റെ മോഡൽ 2002 ആരംഭിച്ച മോഡൽ എന്ന് പറയുന്നത് ഏതെങ്കിലും വൻകിട സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച് അവർ കുറേ ശാഖകൾ തുടങ്ങുന്ന രീതിയിലുള്ള ഒന്നല്ല. അവിടെയും യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന തരത്തിൽപ്പെട്ട പ്രോജക്റ്റുകളായിട്ടാണ് നമ്മളിത് ആരംഭിച്ചത്. 2002 ആ റിസ്ക് എടുത്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇന്ന് അക്ഷയ പ്രസ്ഥാനം ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഡെവലപ്ഡ് കൺട്രീസിന് മാത്രം അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫലം. ഈ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളുമൊക്കെയായി ഈ മൂവ്മെൻറ്റിനെ, അതായത് കേരളത്തെ പൂർണ്ണമായും ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആക്കുന്ന ഈ മൂവ്മെൻറ്റിനെ എല്ലാവരും പിന്താങ്ങണം, സഹകരിക്കണം, എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം എന്നാണ്
അക്ഷയ 10th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ. കേരളത്തിലെ മുഴുവൻ അക്ഷയ സെന്ററുകളെയും കേന്ദ്ര ഗവൺമെന്റ് CSC അഥവാ കോമൺ സർവീസ് സെന്ററുകളായി അംഗീകരിച്ചിട്ടുണ്ട്. അക്ഷയ ഹാസ് നൌ എന്റർഡ് 10 years ആൻഡ് ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ കോമൺ സർവീസ് സെന്റർ മോഡൽ വിച്ച് ഈസ് റണ്ണിംഗ് ഓൾ ഓവർ ദ കൺട്രി. കമ്പയർഡ് ടു ദ അതർ കോമൺ സർവീസ് സെന്റേഴ്സ്, അക്ഷയ ഹാസ് ബിക്കം എ സക്സസ്ഫുൾ ബിസിനസ് മോഡൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് 3-level സ്ട്രാറ്റജീസ്. വൺ ഇസ് ഇറ്റ്സ് പ്രൊആക്റ്റീവ് സിറ്റിസൺ സർവീസ് ഡെലിവറി. At the village level, the service provided is a village level entrepreneur. That's why it is in his interest to provide better service to the citizens. So whenever more services come from the government, he proactively gives the services, because every service which he gives provides him that much income. And secondly, it is an ubiquitous network. So the Akshaya centers are present all over the state. And thirdly, it has become a friendly face of government. And now we have entered the 10th anniversary of Akshaya, and we are celebrating it in a big way. We are very proud of our achievements all these years. I place my sincere thanks to each and every Akshaya entrepreneur, each and every Akshaya staff who have made this huge project successful all these years. 1 കോടിയിൽ അധികം ജനങ്ങളെ 2012 നവംബർ മാസത്തോടെ ആധാർ എൻറോൾമെന്റ് നടത്താൻ അക്ഷയയ്ക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും നല്ല ബയോമെട്രിക് ക്വാളിറ്റിയിൽ ആധാർ എൻറോൾമെന്റ് നടത്തുന്ന ഏജൻസിയായി അക്ഷയ ഇതിനോടകം അറിയപ്പെട്ടു കഴിഞ്ഞു. ഇ ഡിസ്ട്രിക്ട് വഴി ഇതിനോടകം 1,200,000 സർട്ടിഫിക്കറ്റുകൾ അക്ഷയയിലൂടെ വിതരണം ചെയ്തു. 1,00,000 വിദ്യാർത്ഥികൾ ഇന്റർലേൺ പഠനം അക്ഷയയിലൂടെ പൂർത്തിയാക്കി. കഴിഞ്ഞ 1 വർഷം 300,000 വിദ്യാർത്ഥികളെ ഇ ഗ്രാൻസ് മുഖേന രജിസ്റ്റർ ചെയ്യാനും 2.3 ലക്ഷം ജനങ്ങളെ ആബി രജിസ്ട്രേഷൻ നടത്താനും അക്ഷയയ്ക്ക് കഴിഞ്ഞു. ഗോൾഡൻ നിക്ക പോലുള്ള രാജ്യാന്തര പ്രശസ്തി ആർജിച്ച അവാർഡുകളും അംഗീകാരങ്ങളും അക്ഷയയ്ക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും വിവിധ സംഘങ്ങൾ അക്ഷയെക്കുറിച്ച് പഠിക്കുന്നതിനും അക്ഷയയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കുന്നതിനുമായി അക്ഷയെ സന്ദർശിക്കുകയുണ്ടായി. ലക്ഷദ്വീപിൽ അക്ഷയയ്ക്ക് സമാനമായ പൊതുജന സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായവും അക്ഷയ നൽകുകയുണ്ടായി. 10 വർഷം കൊണ്ട് അക്ഷയ നേടിയത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് കേരളത്തിലൊട്ടാകെ 2,000-ൽ അധികം കേന്ദ്രങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന അക്ഷയ ഇന്ന് കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം മാറുകയാണ്, നാട് മുഴുവൻ മാറുകയാണ്. ശാസ്ത്ര നേട്ടങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വന്നിട്ടുള്ള അത്ഭുതങ്ങൾ, അത് ജനങ്ങളിലെത്തിക്കാൻ അക്ഷയ ഇന്ന് നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സേവനങ്ങൾ ഏറ്റവും കാര്യക്ഷമതയോടെ ഏറ്റവും വേഗത്തിൽ എത്തിക്കുക, അക്ഷയ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ വെല്ലുവിളി പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 10th വാർഷികം കൊണ്ടാടുന്ന അക്ഷയയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അക്ഷയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവർ അർപ്പണബോധത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തുടർന്നും പ്രവർത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസകളോടെ അഭിനന്ദനങ്ങൾ. വിജയകരമായ 10 വർഷങ്ങൾ പൂർത്തിയാക്കി പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ, പുതിയ നേട്ടങ്ങൾ കൊയ്യാൻ അക്ഷയ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി, ഭാരതത്തിന് അഭിമാനമായി.